നമസ്കാരം. ജെസ്സി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലമായി വാരാണസി മാറുമോ? ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വാർത്തകളിൽ ഏവരും കൗതുകത്തോടെ നോക്കുന്ന ഒരു കാര്യം അതാണ്. പ്രിയങ്ക ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അവിടെ മത്സരിക്കുമോ? പ്രിയങ്കയോട് ഇക്കാര്യത്തെക്കുറിച്ചൊരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോൾ എന്തുകൊണ്ട് വാരാണസി ആയിക്കൂടാ എന്ന് പ്രിയങ്ക ഗാന്ധി ഒരു മറുചോദ്യം ചോദിച്ചിരുന്നു. അത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. കോൺഗ്രസിന്റെ അണിയറ നീക്കം പ്രിയങ്ക ഗാന്ധിയെ വാരാണസിയിൽ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ള തരത്തിൽ തന്നെയാണ് എന്നാണ് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. നരേന്ദ്രമോദിക്ക് വ്യക്തമായ മുൻതൂക്കമുള്ളൊരു മണ്ഡലമാണ് വാരാണസി. മാത്രമല്ല 68 വയസ്സ് കഴിഞ്ഞ രാഷ്ട്രീയത്തിന്റെ 18 അടവും പഠിച്ച പ്രയോഗിച്ച നരേന്ദ്രമോദി എന്ന രാഷ്ട്രീയക്കാരന്റെ മുന്നിലേക്കാണ് 47 വയസ്സുള്ള പ്രിയങ്ക ഗാന്ധി എത്തുന്നത്. ഉത്തർപ്രദേശിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പ്രിയങ്കയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ആകുമോ? ജയിക്കാൻ സാധിച്ചില്ലെങ്കിലും അലയുലികൾ സൃഷ്ടിക്കാൻ ഉത്തർപ്രദേശിൽ കോൺഗ്രസിന് പ്രിയങ്കയുടെ സ്ഥാനാർത്ഥിത്വത്തോടെ സാധിക്കും എന്നു തന്നെയാണ് കോൺഗ്രസിന്റെ ഒരു വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ അത്തരമൊരു നീക്കത്തിന് കോൺഗ്രസ് തയ്യാറായേക്കും എന്നുള്ള സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. ഇനി നമുക്ക് 2014 തെരഞ്ഞെടുപ്പിന്റെ കണക്കുകളിലേക്കൊന്ന് പോയി നോക്കാം. നരേന്ദ്രമോദിക്ക് 50% വോട്ടുകൾ, അതായത് പോൾ ചെയ്ത വോട്ടിന്റെ 50% നേടിക്കൊണ്ടാണ് നരേന്ദ്രമോദി 2014 വാരാണസിയിൽ നിന്നും ജയിക്കുന്നത്. എതിർ സ്ഥാനാർത്ഥിയായ അരവിന്ദ് കെജ്രിവാളിന് അന്ന് 20% വോട്ടുകൾ മാത്രമാണ് കിട്ടിയത്. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, നരേന്ദ്രമോദിക്ക് വ്യക്തമായ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് വാരാണസി എന്നുള്ളത്. അന്ന് കോൺഗ്രസിന് 7% വോട്ടുകൾ മാത്രമാണ് കിട്ടിയത്. പക്ഷേ ഇപ്പോൾ സ്ഥിതിഗതികൾ മാറി. ബി ജെ പിക്ക് നമോ തരംഗം രാജ്യത്ത് എല്ലായിടത്തും ഉണ്ടെന്ന് ശക്തമായി പറയാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയങ്ക അവിടെ വന്നാൽ അത് രാജ്യത്തെല്ലായിടത്തും കോൺഗ്രസിന് ഒരു മുൻതൂക്കം നൽകുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്. എന്തായാലും പ്രിയങ്ക ഗാന്ധിയുടെ മനസ്സറിയാൻ കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ ഇന്ത്യ. 2019 വരുമ്പോൾ കാര്യങ്ങൾ ബി ജെ പിക്ക് അനുകൂലമാകുമോ പ്രതികൂലമാകുമോ എന്ന ചർച്ചകൾ എങ്ങും നടക്കുന്നു. നമോതരംഗം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചർച്ചകളും എല്ലായിടത്തും നടക്കുകയാണ്. നമോതരംഗം ഉണ്ടെന്നാണ് ബി ജെ പിക്കാർ ഇപ്പോഴും പറയുന്നത്. പക്ഷേ വാരാണസിയിൽ പ്രിയങ്ക വന്നാൽ അവിടെ ഒരു അട്ടിമറി സാധ്യത ഉണ്ടായേക്കും എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസുകാരുടെയും വിശ്വാസം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് വാരാണസി. വാരാണസിയെ സംബന്ധിച്ച് ചരിത്രം നോക്കുകയാണെങ്കിൽ കോൺഗ്രസിനെയും ബി ജെ പിക്കാരെയും പിന്തുണച്ച ചരിത്രം വാരാണസിക്കുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതീക്ഷ കോൺഗ്രസ് കൈവിടുന്നുമില്ല. മൊത്തം പോൾ ചെയ്ത വോട്ടിന്റെ 56% നേടിക്കൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിനെ നരേന്ദ്രമോദി 2014 പരാജയപ്പെടുത്തിയത്. 3.37 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അന്ന് നരേന്ദ്രമോദി അവിടെ ജയിച്ചു കയറിയത്. വാരാണസിയിലുള്ള ആകെ വോട്ടുകൾ 15 ലക്ഷമാണ്. 669,000 വോട്ടർമാർ സ്ത്രീകളാണ്. അതോടൊപ്പം തന്നെ പറയുകയാണെങ്കിൽ പുരുഷ വോട്ടർമാർ 860,000 അധികം വരും. പുരുഷ വോട്ടർമാർ 5 നിയമസഭാ മണ്ഡലങ്ങളാണ് വാരാണസിയിൽ ഉള്ളത്. 3 അർബൻ നിയമസഭാ മണ്ഡലങ്ങളാണ്, 2 റൂറലും. 2009 വാരാണസിയിൽ നിന്നും ജയിച്ചു കയറിയത് മുരളി മനോഹർ ജോഷിയാണ്. ചരിത്രം നോക്കുകയാണെങ്കിൽ 6 തവണ വീതം കോൺഗ്രസിനെയും ബി ജെ പിയെയും ജയിപ്പിച്ച ചരിത്രം വാരാണസിക്കുണ്ട്. 1 തവണ വീതം ജനതാദളിനെയും ബിജു ജനതാദളിനെയും സി പി എമ്മിനെയും വാരാണസി ജയിപ്പിച്ച് ലോക്സഭയിലേക്ക് വിട്ടു. ഇത്തവണ മോഡിയെ നേരിടാൻ ഒരു കൂട്ടം സ്വതന്ത്രരും രംഗത്തുണ്ട്. മോഡിയോട് രൂപ സാദൃശ്യമുള്ള ഒരാളുകൂടി മത്സരിക്കാനായി എത്തുന്നുണ്ട്. അഭിനന്ദൻ പഥക് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. മോഡിയോട് അദ്ദേഹത്തിൻ്റെ നയങ്ങളോടുള്ള പ്രതിഷേധ സൂചകമായിട്ടാണ് വാരാണസിയിൽ മത്സരിക്കുന്നത് എന്നാണ് അഭിനന്ദൻ പഥക് പറഞ്ഞത്. എന്തായാലും ഒരു കൂട്ടം സ്വതന്ത്രരും മോഡിയെ നേരിടാൻ ഇത്തവണ വാരാണസിയിലുണ്ട്. 19 May വാരാണസിയിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. 26 April നരേന്ദ്രമോദി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്.
പ്രിയങ്കയും മോഡിയും നേർക്കുനേർ വരുമോ വാരാണസിയിൽ? നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ജസ്സിദ സഞ്ജിത് സൈനിങ് ഓഫ് ഫ്രം ജെസി ടോക്സ്.